സൗദി ഫ്രീയായി തന്ന ഓക്സിജൻ കണ്ടെയ്നറിൽ റിലയൻസ് കമ്പനി സ്റ്റിക്കർ ഒട്ടിച്ചുവെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി ട്വിറ്ററിൽ പ്രചാരണം നടത്തിയ കുവൈത്തി സ്വദേശിയാണ് ആദ്യം പ്രചാരണവുമായി രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും എതിർക്കുന്നവർ ഇത് ഏറ്റെടുക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. നാണമില്ലാത്ത റിലയൻസ് സൗദി തന്ന ഓക്സിജൻ ലേബർ ഒട്ടിച്ച് അടിച്ചുമാറ്റിയെന്നായിരുന്നു ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായതോടെ നിരവധി പ്രമുഖരും റിലയൻസിനെതിരെ പോസ്റ്റുകളിട്ടു. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവന്നത് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ്. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിവരുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതായിരുന്നു ഇവിടെയും സംഭവിച്ചത്. സത്യത്തിൽ സംഭവിച്ചതെന്തായിരുന്നുവെന്ന് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തുവിട്ടു. രാജ്യത്ത് സൗജന്യമായി ഓക്സിജൻ എത്തിക്കാൻ നിരന്തരം പ്രയത്നിക്കുകയാണ് റിലയൻസ്. ഓരോ ദിവസവും 1000 മെട്രിക് ടൺ ഓക്സിജനാണ് റിലയൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ഓക്സിജൻ നിർമ്മാണം വേഗത്തിലാക്കിയെങ്കിലും വിവിധയിടങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ കണ്ടെയ്നറുകളുടെ ക്ഷാമം നേരിട്ടിരുന്നു. ഇതിനായി 24 ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് റിലയൻസ് ഇന്ത്യയിലെത്തിച്ചു. ഇതിൽ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന കണ്ടെയ്നറിൽ റിലയൻസിന്റെ ലേബൽ വയ്ക്കുന്ന വീഡിയോ കാട്ടിയാണ് സൗദി തന്ന ഓക്സിജൻ റിലയൻസ് ലേബൽ ഒട്ടിച്ചു കൊടുത്തു എന്ന പ്രചാരണം ഉണ്ടായത്. അതേസമയം സൗദി ഇന്ത്യക്ക് സൗജന്യമായി നൽകിയത് 80 മെട്രിക് ടൺ ഓക്സിജനാണ്. ഇത് ഇന്ത്യയിലെത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്തം റിലയൻസിനല്ല, അദാനി ഗ്രൂപ്പുമായി ചേർന്നാണ് ഇത് ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങൾ സൗദിയിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിരുന്നു. സൗദി നൽകിയ സൗജന്യ ഓക്സിജനുള്ള കണ്ടെയ്നറുകളും റിലയൻസ് ലേബൽ നൽകിയ ഒഴിഞ്ഞ കണ്ടെയ്നറുകളും തികച്ചും വ്യത്യസ്തമാണ്. റിലയൻസിനെതിരെയുള്ള വ്യാജ പ്രചരണമാണ് നടന്നത്. പിന്നിൽ പാക് അനുകൂല ട്വിറ്റർ ഹാൻഡിലുകളും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിരുന്നു. രാജ്യത്തിന്റെ ആവശ്യത്തിനായി സൗജന്യമായി പ്രതിദിനം 1000 മെട്രിക് ടൺ ഓക്സിജൻ നിർമ്മിച്ചു നൽകുന്ന റിലയൻസിനെതിരെയായിരുന്നു ഈ ദുഷ്പ്രചരണം. ദിനം പ്രതി 1000 മെട്രിക് ടൺ നൽകുന്നവർക്ക് സൗദിയുടെ 80 മെട്രിക് ടണ്ണിൽ ലേബലടിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നത് വ്യക്തമായ കാര്യമാണ്. ഇനിയെങ്കിലും അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് സഹായിക്കുന്നവരെ പോലും കള്ളന്മാരാക്കുന്ന സമീപനം ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ ചട്ടുകമാകരുത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.